Hi friends, welcome to Kickoff. നമ്മുടെ നാഷണൽ ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് കളിക്കുന്നവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് മുൻപ് നമ്മൾ രണ്ട് ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട്, ഒന്ന് യു എ ആയിട്ട് ഒന്ന് ഒമാനുമായിട്ട്. ഈ മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല എന്നാണ് നമ്മൾ ഇന്നലെ വരെ കരുതിയിരുന്നത്, എന്നാൽ ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ മത്സരങ്ങൾ നമുക്ക് എങ്ങനെ കാണാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ടി വിയിലൂടെയും അല്ലാതെ ഓൺലൈനിൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയുമെന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുൻപ് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്ക്വാഡിലേക്ക് ഒന്ന് പോകാം. അവസാനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന 27 മെമ്പർ സ്ക്വാഡ്, ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ളത് ഗുർപ്രീത് സിംഗ്, അമരീന്ദർ സിംഗ്, സുഭാഷ് ഷോയ് ആൻഡ് ധീരജ് സിംഗ്. ഡിഫൻഡേഴ്സിൽ അഷുതോഷ് മെഹ്ത, ആകാശ് മിശ്ര, പ്രീതം കോട്ടാൽ, സന്ദേശ് ജിങ്കൻ, ചിങ് സേന സിംഗ്, ആദിൽ ഖാൻ, മന്ദർറാവ് ദേശായി, മഷൂർ ഷെറീഫ് എന്നിവരാണ്. ഇൻ മിഡ്ഫീൽഡേഴ്സ് റോളിൻ ബോജേഴ്സ്, ജെക്സൺ സിംഗ്, റൈനർ ഫെർണാണ്ടസ്, അനിരുദ്ധ് താപ്പ, ബിബിൻ സിംഗ്, യാസർ മുഹമ്മദ്, സുരേഷ് സിംഗ്, ഹലിചരൺ നസാറി, ലൈൻസ് വാല ചാന്തെ, അഷിക് കുരുണിയൻ, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അഷിക് കുരുണിയൻ. ഫോർവേഡ്സ് മൻവീർ സിംഗ്, ഇഷാൻ പണ്ഡിത, ഹിതേഷ് ശർമ്മ, ലിസ്റ്റൻ കൊളാക്കോ. ഈ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ സീസൺ, കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കളിച്ചതിന് ഇന്നും വളരെ വ്യത്യസ്തമായ ഒരു പുതിയ ടീമാണ്, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീമാണ്. ഐ എസ് എൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ദ യങ്സ്റ്റേഴ്സ്, എസ്പെഷ്യലി ഫോർ ഹൈദരാബാദിനൊക്കെ കളിച്ച യങ്സ്റ്റേഴ്സ് വളരെ പ്രോമിസിംഗ് ആണ്. സോ വളരെയധികം പ്രതീക്ഷയാണ് നമുക്ക് ഈ മത്സരങ്ങളെ കുറിച്ചുള്ളത്. വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുമെന്നല്ല, ബട്ട് വളരെ നല്ലൊരു മത്സരം, നമ്മുടെ റേറ്റിംഗ് ഇംപ്രൂവ് ആകും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ബട്ട് നമ്മളെ നിരാശപ്പെടുത്തുന്നത് നമ്മുടെ രാഹുൽ കെ പി ഈ 36 മെമ്പർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ 26 ഔട്ടാണ്. കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു പ്ലെയർ അഷിക് കർണിയനാണ്, ബാംഗ്ലൂർ എഫ് സിയുടെ ഒരു അഷിക് കർണിയൻ. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമ്മുടെ ജെക്സൺ സിംഗ് ഉണ്ട്, ബട്ട് കേരള ബോൺ ഒറ്റ പ്ലെയറേ ഉള്ളൂ. എനിവേ, നമ്മുടെ നാഷണൽ ടീമാണ് കളിക്കുന്നത്, അപ്പൊ നമ്മൾ കേരളത്തിലെ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് അവരുടെ നമ്മുടെ നാഷണൽ സ്ക്വാഡ്. ഇതിന്റെ ഫിക്സർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒമാനുമായിട്ടുള്ള ഫ്രണ്ട്ലി മത്സരം നടക്കുന്നത് 7:15 ടുമാറോ ആണ്, നാളെയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എയുമായിട്ടുള്ള മത്സരം തിങ്കളാഴ്ച 29:45 PM, എല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ മത്സരങ്ങൾ നമുക്ക് എങ്ങനെ കാണാം എന്ന് നോക്കാം. യൂറോ സ്പോർട്സ് ടി വി എന്ന ചാനൽ ഈ മത്സരം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ കേബിളുകളിൽ, ഏതൊക്കെ ഡിഷുകളിൽ, ഏതൊക്കെ നമ്പറിലാണ് വരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതുകൂടാതെ ഇതിപ്പോ ടി വിയിൽ കാണാനല്ലാതെ ശ്രമിക്കുന്നവർക്കായി ഇത് ജിയോ ടി വിയിലും എയർടെൽ ടി വിയിലും ഇത് ഓൺലൈനായി കാണാൻ കഴിയും. ജിയോ ടി വിയിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴത്തെ ഒരു ചാനലായിട്ട് വരുന്ന, സ്പോർട്സ് കാറ്റഗറിയിൽ ഏറ്റവും താഴെ വരുന്ന ചാനലാണിത്. എയർടെലിൽ നിങ്ങൾ ആ ചാനൽ നെയിം സെർച്ച് ചെയ്യേണ്ടി വരും. എയർടെൽ എക്സ്ട്രീം പ്രൈം ഉള്ളവർക്കാണ് അത് കിട്ടുക. ബട്ട് ജിയോ ടി വി, ജിയോ സിം ഉണ്ടെങ്കിൽ വളരെ ഈസിയായി ജിയോ ടി വിയിലൂടെ കാണാൻ കഴിയും. ഇതാണ് ഇത് കാണാനുള്ള ഓപ്ഷൻ. സോ എല്ലാവരും കാണാൻ ശ്രമിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് നല്ലൊരു റിസൾട്ട്, നല്ലൊരു മാച്ച് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ ഇന്നത്തേക്ക് ബൈ പറയുന്നു. ദയവായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.